ഇപ്പോ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു റിസ്ക് തന്നെയായിരുന്നു ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്. കാരണം എങ്ങനെ വേണമെങ്കിലും നമുക്കവിടെ ഈ പറഞ്ഞ പോലെ എക്സ്പോസ്ഡ് ആവാം, അല്ലെങ്കിൽ ശരി അന്ന് എടുത്തൊരു വലിയ റിസ്ക് അല്ലേ കരിയറിൽ ഈ ബിഗ് ബോസ്? അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരിക്കലെങ്കിലും? അതിലെനിക്ക് പറയാനുള്ളത്, ലാലേട്ടൻ ആദ്യമേ കണ്ടപ്പോ ചോദിച്ചു, ചില ചോദിച്ചില്ലേ എന്തിനാ ലക്ഷ്മി എന്താണ് എങ്ങനെയാണ് വന്നത് എന്ന് ചോദിക്കുമ്പോ ഞാൻ എൻജോയ് ചെയ്യാൻ വന്ന എന്ന് പറഞ്ഞ പോലെ ലൈഫില് റിസ്ക് ആയിട്ടല്ല തോന്നിയത്. ഒരുപാട് എന്നെ പരിമപ്പെടുത്തിയ, എന്നെ പ്യൂരിഫൈ ചെയ്ത, ഒരുപാട് എന്നെ മോൾഡ് ചെയ്ത ഒരുപാട് ഒരു കാര്യങ്ങൾ, ഒരുപാട് ഘടകങ്ങൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയ്ക്കുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അതൊരു റിസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ചില റിസ്കുകളൊക്കെ എടുത്താലേ ജീവിതത്തിൽ ചില ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. അത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് എന്നെ സംബന്ധിച്ച്. അതൊരു എന്താ പറയാ, നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, ഒരുപാട് കലുഷിതമാണ്, കരച്ചിലുണ്ട്, വഴക്ക്, ഇമോഷൻസ്, പൊട്ടിത്തെറി, ഇതെല്ലാം ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ലോകത്തിൻ്റെ ഏത് കോണി പോയാലാണ് ഒറ്റയ്ക്ക് ഒരു 100 ദിവസം ജീവിക്കാൻ പറ്റാന്ന് ആലോചിച്ച് നോക്കിക്കേ, പറ്റുമോ? നമ്മൾ ഈ നമ്മളിപ്പോൾ ദുബായ് പോയാലും അമേരിക്കയിൽ പോയാലും എവിടെ പോയാലും നമ്മളെ പിന്തുടരുന്ന ഫോൺ കോൾസ് ഉണ്ടാവും, ബാങ്കിൽ നിന്നുള്ള വിളികൾ ഉണ്ടാവും, അല്ലെങ്കിൽ പല ഈ എന്താ പറയാ സമൂഹത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും, വേർപാട്, ആൾക്കാർ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചതിനെ കുറിച്ചുണ്ടാവും, ഇങ്ങനെ ഒരുപാട് 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 ഓരോ ദിവസം പത്രം എടുത്ത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊന്നും ഇല്ലാണ്ട് നമ്മുടെ ഇന്നർ സോളും നമ്മളും മാത്രമായിട്ടിരിക്കുന്ന 100 ദിവസം. അപ്പം അത് അതൊരു ഭയങ്കര വലിയ സംഭവമാണ് എന്നെ സംബന്ധിച്ച്. അപ്പം നമ്മളുടെ ഒരു 6th sense ഓപ്പൺ ആവും എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനത്തെ ഒരു ധ്യാന അവസ്ഥയിൽ എനിക്ക് തോന്നി ആ ഒരു 100 days ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനി ഒരു 100 ദിവസം വേണമെങ്കിൽ എനിക്ക് ഇതിനെക്കാട്ടിലും ക്വയറ്റായിട്ട് ചില അത്രയും പ്രശ്നങ്ങൾ ഇതൊക്കെ പോയിട്ട് ഇതിനെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് നമുക്ക് ഇനി ഒരു 100 ദിവസം വേണമെങ്കിൽ ഇരിക്കാൻ പറ്റും എന്ന് തോന്നി. അപ്പൊ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഒരു അവസരം വന്നാൽ പോണോ, പോണം, എൻജോയ് ചെയ്താൽ മതി. നമ്മള് എപ്പോഴും ഇപ്പൊ പറയണ വെച്ചോക്കുമ്പോ ഈ ഭയങ്കര സ്പിരിച്വൽ ആയിട്ട് സംസാരിച്ച ഒരു പോയിന്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാ ചേച്ചി ഈ സ്പിരിച്വാലിറ്റിനെ ഭയങ്കര മനസ്സിലാക്കിയ സമയങ്ങളാണ് ഈ കടന്നു പോയതൊക്കെ? തീർച്ചയായിട്ടും അത് എനിക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പം നമ്മൾ വിചാരിക്കും ഈശ്വരന് നമ്മളെ വേണ്ട, ഈശ്വരൻ നമ്മളെ ഉപേക്ഷിച്ചു എന്ന് തോന്നും. അല്ല, ഈ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കണം, നമ്മൾ ഈശ്വരന്റെ കയ്യില്, നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ എന്നല്ല എനിക്ക് തോന്നുക, ഞാൻ ഈശ്വരന്റെ കയ്യിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര സുഖം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ, എന്ത് തല പോകുന്ന പ്രശ്നം ഉണ്ടായാലും അതിനെ പരിഹരിക്കാനായിട്ട് അതിനെ ഇങ്ങനെ ഇങ്ങനെ നിന്ന് നമ്മൾ എന്താ പറയാ പ്രതിസന്ധികളെ തരണം ചെയ്യാന്ന് പറയില്ല, അത് ഭയങ്കര വലിയൊരു ശക്തിയാണ്. ആ ശക്തി ഉണ്ട്, ആ ശക്തി നമുക്ക് ഈശ്വരൻ തരുന്നു എന്ന് വിചാരിക്കുന്നു. അത് കുട്ടിക്കാലം മുതലുള്ള ജീവിതാനുഭവങ്ങൾ അങ്ങനെ തന്നെയാണ്. ഒരു നമ്മൾക്ക് അറിയാത്ത, നമ്മളുടെ ചിന്തകൾക്ക് ചിന്തകളിൽ ഒതുങ്ങാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ പിന്നിൽ നമുക്കറിയാത്ത ഒരു സ്പിരിച്വൽ എനർജി, എന്തോ ഒരു കാര്യം ഉണ്ട്, അതീന്ദ്രിയമായ എന്തോ ഒരു സംഗതി ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.